ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം 9 മണിക്കുള്ള സന്ദേശത്തിൽ അഭിമാനത്തോട് കൂടി അഞ്ച് കാര്യങ്ങൾ പറയാ അഭിമാനത്തോട് കൂടിയാണ് അഞ്ച് കാര്യങ്ങൾ പറയുന്നത് അതിലൊന്ന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ആനകളെ വേണ്ടെന്ന് വെച്ചു പല സ്ഥലങ്ങളിലും ആനകൾക്ക് പകരം രഥമായി പല സ്ഥലങ്ങളിലും ആനകളുടെ എണ്ണം വളരെ കാര്യമായിട്ട് കുറച്ചു ആ കാട്ടുമൃഗത്തോട് നീതി കാണിക്കാൻ ഗവൺമെന്റും മൃഗസ്നേഹികളും ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര സംഘടനകളും ഹിന്ദുക്കളും ഒരുമിച്ച് മുന്നോട്ട് വന്നു എന്നുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ ഡോക്ടർ ഗോപാലകൃഷ്ണനാണ് അഭിമാനത്തോട് കൂടി പറഞ്ഞു പണ്ട് മൃഗസ്നേഹികളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ക്ഷേത്രത്തിൽ അത് വേണ്ടെന്ന് വെപ്പിക്കാൻ അടിമുടി നാരായണ ഗുരുദേവന്റെ സന്ദേശം കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി നല്ല രീതിയിൽ അതൊന്ന് രണ്ട് ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്രാളിക്കാവ് പറപ്പൂക്കാവ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ വെടിക്കെട്ട് പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച ക്ഷേത്രങ്ങളുണ്ട് വെടിക്കെട്ട് നാമമാത്രമാക്കുന്ന ക്ഷേത്രങ്ങളായി മാറി അല്ലെങ്കിൽ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ച ക്ഷേത്രങ്ങളായി അത് വലിയൊരു മാറ്റമാണ് രണ്ടാമത്തെ മാറ്റം മൂന്ന് സ്വർണ്ണ കൊടിമരത്തെക്കുറിച്ച് ഇപ്പം ആരും കേൾക്കാനില്ല സ്വർണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് മാത്രമല്ല സ്വർണം പൂശല് പോലും ഇപ്പം കേൾക്കാറില്ല നല്ല കോൺക്രീറ്റ് നല്ല മരം നല്ല ചെമ്പ് തകിട് നല്ല പിച്ചള തകിട് ഉപയോഗിച്ച് കൊടിമരം മതി എന്ന ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഭക്തജനവും ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര ഭരണാധികാരികളും വന്നതുകൊണ്ടാണ് മൂന്നാമത്തെ മാറ്റം ഒന്ന് ആനയിലുണ്ടായ മാറ്റം രണ്ട് വെടിക്കെട്ടിലുണ്ടായ മാറ്റം മൂന്ന് സ്വർണക്കൊടിമരം ആഡംബരത്തിലുണ്ടായ മാറ്റം നാല് വിഭവസമൃദ്ധമായ അന്നദാനം എന്നുള്ളത് അന്നദാനത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട് ഒരു സംശയമില്ല അന്നദാനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് പക്ഷേ അന്നദാനം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിഭവസമൃദ്ധമായ അന്നദാനത്തിന് പകരം കഞ്ഞി വീഴ്ത്തലും കുറച്ച് ചോറ് കുറച്ച് സാമ്പാർ ഒരു പിക്കിള് വളരെ ലളിതമായ രീതിയിൽ അത് നല്ല രീതിയിൽ കഴിക്കുന്നവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുന്നവർ അവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് വിഭവസമൃദ്ധമായ സദ്യയുടെ ഏതാണ്ട് എല്ലാം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല അഞ്ചാമത്തേത് ക്ഷേത്രം ക്ലീനായിട്ട് വെക്കണം ക്ഷേത്രത്തിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രവേശനം നൽകണം അവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും കൂടാകരുത് തന്ത്രിമാർക്ക് നല്ല വെളുത്ത പൂണൂല് പൂജാരിമാർക്ക് നല്ല വെളുത്ത പൂണൂല് നല്ല വലിയ മുണ്ടും വസ്ത്രവും ഉടുക്കുന്ന ശരീരഭാഗങ്ങൾ കവർ ചെയ്യേണ്ട ഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ പൂജാരിമാരും തന്ത്രിമാരും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഡ്രസ്സിലേക്ക് വരുന്നു ഇത് അഞ്ചും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് മാത്രമല്ല അമ്പലങ്ങളിലൊക്കെ നല്ല രീതിയിൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കമ്പ്യൂട്ടറൈസേഷൻ ഫാന് മോട്ടറ് ഗ്യാസ് പണ്ട് വിറക് മാത്രമേ ഉണ്ടായിരുന്നു കരി പിടിച്ച് എല്ലാം നശിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നല്ല ഗ്യാസായി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ അമ്പലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വഴിപാട് റിസീറ്റ് അടിക്കുക എന്നുള്ള ലെവലിലേക്ക് വന്നു അമ്പലത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും മോഡേൺ ഫാനുകൾ വന്നു എ സി വരെ വന്നു അവിടുത്തെ ബാത്റൂമുകളും ടോയ്ലറ്റുകളൊക്കെ ക്ലീനായിട്ട് നിലനിർത്താനുള്ള ഒരു അറേഞ്ച്മെൻറ്റുകൾ പല ക്ഷേത്രങ്ങളിലും ചെറിയ ഗസ്റ്റ് ഹൗസുകൾ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഇങ്ങനെയുള്ള അമ്പലങ്ങളിലെ അടിമുടി മാറ്റം അത് ആത്മാഭിമാനം തോന്നുന്ന വിധത്തിലുള്ള മാറ്റമാണ് ഈ അഞ്ച് മാറ്റം ഞാൻ അഞ്ച് മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ആനയെക്കുറിച്ചുള്ള മാറ്റം ജനങ്ങൾ സ്വീകരിച്ചു വെടിക്കെട്ടിനെ കുറിച്ചുള്ള മാറ്റം ജനങ്ങൾ സ്വീകരിച്ചു സ്വർണക്കൊടിമരം വേണ്ടാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മാറ്റം ജനങ്ങൾ സ്വീകരിച്ചു വിഭവസമൃദ്ധമായ സദ്യ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മാറ്റങ്ങൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അമ്പലത്തിനകത്തേക്ക് കയറ്റലും അവർക്ക് വന്ന് ഇഷ്ടം മാതിരി പ്രവർത്തിക്കാനുള്ള പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കലും മാത്രമല്ല അൾട്രാ മോഡേൺ ആയിട്ടുള്ള സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ കാര്യങ്ങൾ അമ്പലങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് പൈതൃകത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ പൈതൃകത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ അൾട്രാ മോഡേൺ ആയിട്ടുള്ളതെല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ വന്ന് 21-ാം നൂറ്റാണ്ടിന് അനുയോജ്യമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ആക്കാനുള്ള ഭാരതീയ പൈതൃകത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജും ഉദയഭാരതവും ഇക്കൂട്ടത്തിൽ മാതാമൃതാനന്ദമയ്യും സത്യസായിബാബയുടെ പ്രവർത്തകരും ശ്രീ രവിശങ്കറിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ചിന്മയാമിഷന്റെ പ്രവർത്തകരും NSSന്റെ പ്രവർത്തകരും SNDPയുടെ പ്രവർത്തകരും എടുത്ത് ഞാൻ പേര് പറയുകയാണ് കാരണം അവരൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ജീവന്റെ ഭാഗമായിട്ട് കൂടെ നിന്ന് ബ്രഹ്മകുമാരീസിന്റെ പ്രവർത്തകർ സൂര്യകൃഷ്ണമൂർത്തിയെ പോലെയുള്ളവർ
ധാരോളം ക്ഷേത്രങ്ങൾ, ധാരോളം സംഘടനകൾ നമ്മളുടെ ഈ മഹായജ്ഞത്തിൽ കൂടെ നിൽക്കുന്നുണ്ട്, മഹായജ്ഞത്തിൽ കൂടെ നിൽക്കുന്നുണ്ട്. വളരെ ഇല്ലെങ്കിൽ ഞാൻ ഈ പച്ചയ്ക്ക് പലതുമൊക്കെ പറഞ്ഞിട്ട് ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല, ഗോപാലകൃഷ്ണൻ സാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ടില്ല. അഭിമാനത്തോടുകൂടി തന്നെ തല ഉയർത്തി നിന്ന് ഇത് പറയുന്നത് കേൾക്കാനും സ്വീകരിക്കാനും ജനത കേരളത്തിലുണ്ട് എന്നുള്ളതിന് പകരം സന്തോഷം. വേറെ എന്താ ജീവിതത്തിൽ വേണ്ടത്? ഒരു ജന്മം ധന്യമാകുന്ന അഞ്ചു മാറ്റങ്ങളാണ് കേരളത്തിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇനി സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അഞ്ചു മാറ്റങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറയാമെന്നുകൂടി നിറഞ്ഞ ഹൃദയത്തോടുകൂടി എല്ലാവരോടും നന്ദി. ആരോടും ഞാൻ ചൊല്ലേട്ടു എന്ന് അഹം എന്ന സിനിമയിൽ നടന്നു പോകുമ്പോഴത്തേക്കും പുറകിലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടാണിത്. നന്ദി എൻ്റെ രാഷ്ട്രത്തോടും, എൻ്റെ രാഷ്ട്രത്തെ ഇങ്ങനെയാക്കിയ ഋഷിവര്യന്മാരോടും, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ പറയാൻ ഉജ്ജ്വലമായിട്ട് ആർ എസ് എസുകാരും വിശ്വഹിന്ദു പരിഷത്തുകാരും അതുപോലെ തന്നെ സംഘപരിവാറിലെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അതുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. വിട്ടുപോയതാണ് നേരത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വഹിന്ദു പരിഷത്ത്, എല്ലാവരും വിദ്യാർത്ഥി പരിഷത്ത്, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ഇതെല്ലാം ഞാൻ തുറന്ന് പറയുമ്പോൾ അതിലൊന്നും ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ രാഷ്ട്രത്തിൻ്റെ നന്മയിൽ ആരൊക്കെ എൻ്റെ കൂടെ, ധാരാളം ക്രൈസ്തവ സഹോദരന്മാർ, ധാരാളം മണ്ണന്തല ബിഷപ്പൊക്കെ പണ്ടുമോൾക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവരാണ്. നമ്മുടെ എരനല്ലൂർ പള്ളിയിലെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ എത്ര ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് വരുന്നറിയാം, എരനല്ലൂർ പള്ളിയിൽ നിന്നൊക്കെ വരുന്നതെന്നറിയാം. ഇതൊക്കെ നമ്മുടെ ഒരു വലിയ സുഹൃത്ത് വലയമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് ലോകത്തിലെ നന്മകളൊക്കെ കൂടി ചേർത്ത് ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുന്ന മഹായജ്ഞത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സമൂഹത്തിലും നമ്മുടെ പൈതൃകത്തിനകത്തും കാലാകാലങ്ങളിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തുന്ന വലിയ യജ്ഞം, അത് മാത്രമല്ല അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം ഒരു പുതിയ എന്താ ജീവിതം തുറന്നത് മാതിരിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് അത് സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്നത്, അവരോടും എല്ലാമുള്ള കടപ്പാട്, അതെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആദിദേവന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഇന്ന് ലേറ്റ് ഈവനിങ് സന്ദേശം, 9 മണിക്കുള്ള സന്ദേശം, ഇതിൽ നിങ്ങളും ഉണ്ടാവണം. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ രസമുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.